മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായ ഒരു താരമാണ്, ഒരു ഗായികയാണ് സൈനോര ഫിലിപ്പ്. സൈനോരയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ തൻ്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവെക്കാറുമുണ്ട്. അതിലൂടെ തന്നെയാണ് സൈനോരയുടെ വിശേഷങ്ങൾ ഇപ്പോഴും മലയാളികൾ അറിയുന്നത്. വ്യത്യസ്തമാർന്ന ഗാനാലാപനത്തിലൂടെയാണ് സൈനോര മലയാളികളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്. ഒരു വെസ്റ്റേൺ ടച്ച് കൊടുക്കുന്ന ശബ്ദത്തിന് മലയാളികൾ എപ്പോഴും അംഗീകാരം നൽകാറുണ്ട്. ഇപ്പോൾ സൈനോരയുടെ കുടുംബവിശേഷമാണ് സൈനോര പങ്കുവയ്ക്കുന്നത്. കോവിഡിന് ശേഷം ഞാനും ഭർത്താവും സെപ്പറേറ്റായാണ് ജീവിക്കുന്നതെന്ന് സൈനോര വ്യക്തമാക്കുന്നു. റിലേഷൻഷിപ്പിൽ നിന്നും ഞാൻ അകലുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഞാനും മകളും ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറി എന്നും സൈനോര വ്യക്തമാക്കി. കുറച്ചു കാലമായി ഞാൻ സിംഗിൾ പാരന്റിംഗ് ആണ് നടത്തി വരുന്നത് എന്നുകൂടി സൈനോര മലയാളികളുടെ ഇടയിൽ വ്യക്തമാക്കുന്നു. എന്ത് റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻപ് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം. നിങ്ങൾക്ക് നിങ്ങളോട് കരുണ ഉണ്ടാവണം. ഞാൻ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആളുകളുടെ മുൻഗണനയ്ക്ക് നൽകുമായിരുന്നു. ഒരാൾക്ക് കുറേ കാലം സ്ട്രോങ് ആയിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആരും എനിക്കുണ്ടായിരുന്നില്ല. 21-ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സഹോദരൻ ഉൾപ്പെടെ പിന്നീട് എന്നെ തിരിച്ചും സഹായിച്ചു. കോവിഡ് സമയത്ത് നമ്മൾ പുറമേ കാണുന്ന പോലെ ലൈഫ് ആയിരിക്കില്ല, ഞാൻ അങ്ങനൊരവസ്ഥയിൽ വന്നിട്ടില്ല എന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു റിലേഷൻഷിപ്പിൽ നിന്നും അകലുന്നത്. ഞാനും മകളും ഒരുമിച്ച് ഒറ്റയ്ക്ക് മാറി. ഒരമ്മയാവുമ്പോൾ പൂർണ്ണത വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ എനിക്ക് പേടിയായിരുന്നു. ഞാൻ എങ്ങനെ ഇത് നോക്കുമെന്നറിയില്ല. എന്നെ തന്നെ എനിക്ക് നോക്കാനറിയില്ല. അപ്പോഴെങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഞാൻ നോക്കുക? ഞാനെങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുമെന്ന് തോന്നൽ എൻ്റെ ഉള്ളിലിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. വാവ ഉണ്ടായിക്കഴിഞ്ഞ് 10-20 ദിവസത്തോളം ഞാൻ വലിയ ട്രോമയിലൂടെ കടന്നുപോയി. ഞാൻ ബാത്റൂമിൽ കരയുകയായിരുന്നു. എനിക്കെന്ത് ചെയ്യണമെന്നറിയാതെ. കുഞ്ഞ് പകൽ ഉറങ്ങി രാത്രി ഉറങ്ങാറില്ലായിരുന്നു. എനിക്ക് ഉറക്കവും പ്രശ്നമായി. ആ സ്ട്രെസ് വളരെ അധികമായിരുന്നു. ഞാൻ ബാത്റൂമിൽ നിന്ന് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മിയൊക്കെ പേടിച്ചു പോയി. മമ്മി എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മക്കളുടെ അടുത്തു നിന്ന് പഠിക്കും. ചില കാര്യങ്ങൾ അവരില്ലായിരുന്നുവെങ്കിൽ സാധിക്കില്ലായിരുന്നു. സന വളരെ നല്ല കുട്ടിയാണ്, അവൾ എന്നെ ശ്രദ്ധിക്കും. കോവിഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. സിംഗിൾ മദർ ആവുമ്പോൾ ചിലയിടങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവളുടെ ചില ഫംഗ്ഷനിൽ എനിക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ അവൾ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. ചില സമയത്ത് അവളും സ്ട്രോങ് ആവണം. കുറച്ചുകൂടി അവളും മനസ്സിലാക്കുന്ന തരത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നേറണം. ഇങ്ങനെയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. 2009-ലാണ് സൈനോര വിവാഹം കഴിച്ചത്. വിൻസൺ ആന്റണി ഡിക്രൂസുമായിരുന്നു സൈനോര വിവാഹം കഴിച്ചത്. ഇവരുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ പിരിഞ്ഞ് താമസിക്കുന്ന കാര്യം കൂടി സൈനോര വെളിപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.